യുവതലമുറ മാതൃകയാക്കുന്ന താരദാമ്പത്യമാണ് നടൻ പ്രസന്നയുടേതും നടി സ്നേഹയുടേതും. അഭിനയവും ദാമ്പത്യ ജീവിതവും ഒരുപോലെ മനോഹരമായി കൊണ്ടുപോവുകയാണ് ഇരുവരും. ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിൽ 2012ലായിരുന്നു സ്നേഹയുടെയും പ്രസന്നയുടെയും വിവാഹം. രണ്ടു മക്കളാണ് ഇവർക്ക്, മകൻ വിഹാനും മകൾ ആദ്യാന്തയും. മാസങ്ങൾക്ക് മുൻപാണ് ഇവർക്ക് മകൾ ജനിച്ചത്. തെന്നിന്ത്യയിലെ ഒരു കാലത്തെ മുൻനിര നായികയായിരുന്ന സ്നേഹ 2000ൽ സഹുപോത സിനിമയിൽ അഭിനയിച്ചാണ് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. ഇപ്പോഴും താരം സിനിമയിൽ സജീവമാണ്. തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളായി മുന്നേറുമ്പോഴും അന്യഭാഷയിലും സജീവമാണ് താരം. ഒരു ബ്രേക്ക് ഇല്ലാതെയാണ് സ്നേഹ സിനിമയിൽ മുന്നേറുന്നത്. ഒരേ മുഖം, ദ ഗ്രേറ്റ് ഫാദർ എന്നീ ചിത്രങ്ങളിലാണ് മലയാളത്തിൽ സ്നേഹ അവസാനമായി അഭിനയിച്ചത്. ഗർഭിണിയായിരുന്നപ്പോൾ മുതലുള്ള തന്റെ വിശേഷങ്ങളൊക്കെ താരം പങ്കുവെക്കാറുണ്ടായിരുന്നു. മകൾ ജനിച്ച ശേഷം തന്റെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു. അതിമനോഹരമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടിയിരുന്നു. ഒപ്പം താരത്തിന്റെ വളക്കാപ്പ് ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുത്തിരുന്നു. ജനുവരി 24നാണ് സ്നേഹ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. മാതൃദിനത്തിൽ മകൾക്കൊപ്പമുള്ള ചിത്രവുമായി സ്നേഹ എത്തിയിരുന്നു. അന്ന് മകളുടെ മുഖം വ്യക്തമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മകളുടെ മുഖം വ്യക്തമാക്കുന്ന തരത്തിലെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് താരം എത്തിയിരിക്കുന്നത്. ലോക്ക്ഡൌൺ ആയതിനാൽ വീട്ടിൽ സജ്ജമാക്കിയിരിക്കുന്ന ജിമ്മിൽ നിന്നും വർക്കൗട്ട് ചെയ്യുകയാണ് സ്നേഹ. ഭർത്താവ് പ്രസന്നയാണ് വീഡിയോ എടുത്തിരിക്കുന്നതെന്നാണ് സൂചന. സ്നേഹ വർക്കൗട്ട് ചെയ്യുമ്പോൾ മകൻ അതിലെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. മകളെ നിലത്ത് കിടത്തിയിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പാട്ടിനൊപ്പം കുഞ്ഞ് കാലിട്ടടിച്ച് ഡാൻസ് കളിക്കുന്നതും വീഡിയോയിൽ കാണാം. എന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനായി എന്റെ വർക്കൗട്ട് യാത്ര വീണ്ടും തുടങ്ങി. തീർച്ചയായും നമ്മൾ എല്ലാവരും വളരെ മോശം സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഭാവിയിലേക്കായി ഓരോന്ന് കരുതി വെക്കാം എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ അടുക്കുറപ്പായി സ്നേഹ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരലക്ഷ്മി പൂജ ചെയ്തതിന്റെ ചിത്രങ്ങളും വീഡിയോയും താരം പങ്കുവച്ചിരുന്നു. ആഗ്രഹ പൂർത്തീകരണത്തിനായി ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയായ ലക്ഷ്മി ആരാധിക്കുന്ന ചടങ്ങാണിത്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും വരലക്ഷ്മി പൂജ നടക്കുന്നത്. മഹാലക്ഷ്മിയുടെ രൂപമൊരുക്കി ആഭരണങ്ങൾ അണിയിച്ച് ഒരുക്കുന്നതിന്റെയും പൂജാമുറി ഒരുക്കുന്നതിന്റെയും മനോഹരമായ വീഡിയോ ആയിരുന്നു അത്. ശേഷം പൂജ ചെയ്യുന്നതും താരം പങ്കുവച്ചിട്ടുണ്ട്. ഒന്നിന് പകരം 3 മഹാലക്ഷ്മി വച്ചിരിക്കുന്നതാണ് പൂജാമുറിയിൽ കണ്ടത്. എന്തുകൊണ്ടാണ് 3 വിഗ്രഹങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന ആരാധകന്റെ ചോദ്യത്തിന് ഒരെണ്ണം അമ്മായിയമ്മയുടേതും ഒരെണ്ണം തന്റെ അമ്മയുടേതും ഒരെണ്ണം തന്റേതുമാണെന്ന് താരം മറുപടി നൽകിയിട്ടുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.